ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇനി പുഡിംഗ് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ടീസ്പൂണ് ജലാറ്റിന് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജലാറ്റിന് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ജലാറ്റിന് പകരം വേണമെങ്കിൽ ചൈനാഗ്രാസും എടുക്കാം കേട്ടോ. ചൈനാഗ്രാസം ആകുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ജലാറ്റിനാകുമ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇത് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ഇത് റെഡിയായിട്ട് വന്നോളും. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ അല്പം വെള്ളം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മുടെ ജലാറ്റിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഈ ഒരു വെള്ളം തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ജലാറ്റിന് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ ജലാറ്റിന് നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിലേക്ക് 1 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഉണ്ടെങ്കിൽ കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവും. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മധുരം എത്ര ഉണ്ടെന്ന് നോക്കാം. അതിനനുസരിച്ച് പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം ഒരു മധുരം വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ബാക്കി പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4-5 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടോ ചേർത്ത് കൊടുക്കേണ്ട അളവ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ഇപ്പോൾ പാകത്തെ മധുരമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ജലാറ്റിന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈനാഗ്രാസ് ആകുമ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് ആകുമ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പുഡിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലാസിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി. സ്റ്റീലിൻ്റെ പരന്ന പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു വെച്ചാലും മതി. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഫ്രീസറിൽ വെച്ച് ഒരല്പ സമയം വെക്കുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ പുഡിംഗ് ഞാൻ ഫ്രീസറിൽ വെച്ചിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഉൾഭാഗം ഒന്നും സെറ്റായിട്ടില്ല കേട്ടോ. ഉൾഭാഗമൊക്കെ ആ വെള്ളമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിസ്താഷ്യൂ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ചെറീസോ അല്ലെങ്കിൽ കിസ്മിസോ നട്സോ വേറെ എന്തെങ്കിലും നട്സോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം.
നമ്മുടെ പച്ച തേങ്ങാപ്പാലിൻ്റെ നല്ല ഫ്ലേവർ ഉള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ വേറെ എസൻസുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എസൻസുകളൊന്നും ചേർത്താലേ പിന്നെ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് പുഡിങ്ങിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.